നമസ്കാരം. നിയമസഭാ സമ്മേളനത്തിന് അങ്ങനെ തുടക്കമായി. ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കെ രമയുടെ സത്യപ്രതിജ്ഞയായിരുന്നു. വടകരയിൽ നിന്ന് ജയിച്ച RMP സ്ഥാനാർത്ഥിയായ TP ചന്ദ്രശേഖരൻ്റെ പത്നിയായ കെ രമ ഇന്നലെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. CPMനെ സംബന്ധിച്ച് അവർക്കൊരിക്കലും സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് നിയമസഭയിൽ രമ ഒരു MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നത്. സഭയിൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ രമ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്തതുപോലുമില്ല, നേരെ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പക്ഷേ CPMൻ്റെ പാർട്ടി ചാനൽ രമയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണിച്ചില്ല. ആ നേരത്ത് സാങ്കേതിക പ്രശ്നമാണെന്നാണ് പിന്നീട് ചാനൽ നൽകിയ വിശദീകരണം. ഇത് തീർച്ചയായും രമയ്ക്ക് നേരെയുള്ള ആക്രമണ പരിപാടിയുടെ തുടക്കമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. TP ചന്ദ്രശേഖരൻ CPMൻ്റെ കൺകണ്ട ശത്രുവായിരുന്നു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായവരും CPM നേതാക്കൾ തന്നെയാണ്. ഇനിയുള്ള ദിനങ്ങളിൽ കെ രമയെ നിയമസഭയിലും സഭയ്ക്ക് പുറത്തും ഒരു MLA എന്നുള്ള നിലയിൽ CPM എങ്ങനെയാണ് നേരിടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ CPM ഇത്തരത്തിൽ രണ്ട് പ്രമുഖ നേതാക്കളെയും കേന്ദ്രീകരിച്ച് അവരെ എതിർത്ത് പ്രവർത്തിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. KR ഗൗരിയമ്മയും MV രാഘവൻ. KR ഗൗരിയമ്മയും MV രാഘവനുമായും കെ രമയെ താരതമ്യപ്പെടുത്തുകയല്ല ഇവിടെ. അവർ രണ്ടുപേരും തീർച്ചയായും കെ രമയെക്കാളും എത്രയോ ഉയരങ്ങൾ നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ്. CPMൻ്റെ ശക്തമായ നാവായിരുന്ന MV രാഘവൻ ബദൽ രഹയെ ചൊല്ലി പാർട്ടിയോട് പിണങ്ങി, ഒടുവിൽ പാർട്ടി വിട്ടു. 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൻ്റെ ചിരകാല വൈരിയായിരുന്ന കരുണാകരനോടൊപ്പം ചേർന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് സഭയിലെത്തി. MV രാഘവൻ സഭയിലെത്തുന്ന തടയാൻ CPM പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അന്ന് അത് നടന്നില്ല. തുടർന്ന് സഭയിൽ എത്തിയ MV രാഘവൻ തൻ്റെ പഴയ സഹപ്രവർത്തകരോട് അതിശക്തമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ പഴയ പല കാര്യങ്ങളും അറിയാമായിരുന്ന MV രാഘവൻ സഭയിൽ പല നേതാക്കളെയും വ്യക്തമായി പൊളിച്ചെടുക്കാൻ തുടങ്ങിയതോടുകൂടി CPMൻ്റെ സമനില തെറ്റിയ അവസ്ഥയിലായി. ഇങ്ങനെയിരിക്കെയാണ് കണ്ണൂരിലെ AKG സ്മാരക ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചില പ്രശ്നങ്ങൾ സഭയിൽ MV രാഘവൻ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച തർക്കം നടക്കുന്നതിനിടയിൽ പ്രകോപിതനായ MV രാഘവൻ അന്ന് സഹകരണ മന്ത്രിയായിരുന്ന TK രാമകൃഷ്ണന് നേരെ പെട്ടെന്ന് പാഞ്ഞെടുത്തു. അദ്ദേഹം മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ വരികയാണെന്ന് കരുതി CPMൻ്റെ അംഗങ്ങൾ MV രാഘവനെ നിയമസഭയുടെ ഫ്ലോറിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കേരള നിയമസഭയിൽ ഇതൊരു സംഭവമാണ്. ഒരു MLAയെ ഒരു സംഘം MLAമാർ ചേർന്ന് ഭീകരമായി മർദ്ദിക്കുക എന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ അപൂർവമായ ഒരു ഏടാണ്. ഈ മർദ്ദിച്ചതിൽ നേതൃത്വം കൊടുത്തവർ പലരും MV രാഘവൻ വളർത്തിക്കൊണ്ടുവന്നവരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നീടും MV രാഘവനെതിരായ പോരാട്ടം CPM നിർത്തിയില്ല. അദ്ദേഹം 91 കെ കരുണാകരൻ മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രിയായി. കൂത്തുപറമ്പിൽ അന്ന് സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവൻ എത്തിയ ചടങ്ങിൽ MVRനെ തടയാനെത്തിയ DIFA സംഘർഷത്തിൽ പോലീസ് വെടിവെച്ചു. 5 പാർട്ടി പ്രവർത്തകർ അന്ന് കൊല്ലപ്പെട്ടു. പിന്നെയും MV രാഘവനെ അവർ വിടാതെ പിന്തുടരുകയായിരുന്നു. എന്നാൽ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് മാത്രമാണ് CPM അദ്ദേഹത്തോടുള്ള വിരോധം അല്പമെങ്കിലും ഒന്ന് കുറച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു ഗൗരിയമ്മയുടെയും കാര്യം. 1987 തെരഞ്ഞെടുപ്പിൽ കേരന്തെങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച CPM ഒടുവിൽ ഭരണം കിട്ടിയപ്പോൾ EK നായനാരെ മുഖ്യമന്ത്രിയാക്കിയതിൽ ഗൗരിയമ്മയ്ക്കും അണികൾക്കും പ്രതിഷേധം ശക്തമായിരുന്നു. ഗൗരിയമ്മ പരസ്യമായി തന്നെ പല വേദികളിലും തൻ്റെ എതിർപ്പ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ഗൗരിയമ്മ CPM വിട്ടു. അവർ JSSൽ ചേർന്നു. പിന്നീട് 96 നടന്ന തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ഗൗരിയമ്മ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഗൗരിയമ്മയുടെ എതിർ സ്ഥാനാർത്ഥിയായി അന്ന് CPM കളത്തിലിറക്കിയത് ഗൗരിയമ്മയുടെ തന്നെ വളരെ വിശ്വസ്തനായ അനുയായിയായിരുന്ന B വിനോദിനെയായിരുന്നു. പക്ഷേ ഗൗരിയമ്മയും തോൽപ്പിക്കാൻ
സി പി എം എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ഗൗരിയമ്മ വിജയിച്ചു. അവർ സഭയിലെത്തി. തുടർന്ന് ഗൗരിയമ്മ എം വി രാഘവൻ ചെയ്തതുപോലെ സി പി എമ്മിനെതിരെ രൂക്ഷമായ ആക്രമണം തന്നെയാണ് അവിടെയും നടത്തിയിരുന്നത്. പിന്നീട് എ കെ ആന്റണി മന്ത്രിസഭയിൽ 2001 ഗൗരിയമ്മ മന്ത്രിയുമായി. അങ്ങനെ സി പി എം നേതൃത്വത്തോട് ഇടഞ്ഞ് സി പി എം വിട്ട് സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളികളായി മാറിയ ഈ രണ്ട് പ്രമുഖ നേതാക്കളും പിൽക്കാലത്ത് യു ഡി എഫ് മന്ത്രിസഭകളിൽ മന്ത്രിമാരായി മാറി എന്നുള്ളതാണ് ചരിത്ര സത്യം. എന്തായാലും കെ കെ രമയുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം കെ കെ രമ ഒരിക്കലും ഗൗരിയമ്മയോളമോ അല്ലെങ്കിൽ എം വി രാഘവനോളമോ ഔന്നത്യമുള്ള ഒരു നേതാവല്ല. അവർ എസ് എഫ് ഐയുടെയും ഡി എഫ് ഐയുടെയൊക്കെ സജീവ പ്രവർത്തകയായിരുന്നെങ്കിലും ഇവരോളം ഔന്നത്യം രമയ്ക്കില്ല. എങ്കിലും വരും നാളുകളിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും വടകര എം എൽ എയെ സി പി എം എങ്ങനെ നേരിടും എന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.